നമസ്കാരം. രാജ്യം വീണ്ടും ഒരു തിരഞ്ഞെടുപ്പ് ചൂടിലേക്ക് കടന്നിരിക്കുകയാണ്. തിരഞ്ഞെടുപ്പ് തീയതി പ്രഖ്യാപിച്ചതോടെ വമ്പൻ പ്രചാരണ പരിപാടികളുമായി എല്ലാ പാർട്ടികളും മുന്നോട്ട് പോകുന്നുമുണ്ട്. ഇതിനിടയിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ ചൂടിനിടെ വയനാട്ടിലെ സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധിയോട് ബൈ പറഞ്ഞിരിക്കുകയാണ് സോഷ്യൽ മീഡിയ. വയനാട്ടിലെ ജനങ്ങൾക്ക് രാഹുലിനെ ഇനി വേണ്ടെന്ന സൂചന നൽകുന്ന ഹാഷ്ടാഗാണ് ഇപ്പോൾ എക്സിൽ ട്രെൻഡിംഗ് ആകുന്നത്. അതേസമയം വയനാട്ടിലെ ബി ജെ പി സ്ഥാനാർത്ഥി കെ സുരേന്ദ്രനെ ജനങ്ങൾ സ്വാഗതം ചെയ്യുന്നുമുണ്ട് എന്നത് എടുത്തു പറയേണ്ട കാര്യമാണ്. വെൽക്കം കെ എസ്, ബൈ ബൈ രാഗ എന്ന ഹാഷ്ടാഗാണ് ഇപ്പോൾ എക്സിൽ ട്രെൻഡിംഗ് ആയിരിക്കുന്നത്. എക്സിന്റെ ട്രെൻഡിംഗ് ലിസ്റ്റിൽ അഞ്ചാമതാണ് ഈ ഹാഷ്ടാഗിന്റെ സ്ഥാനം. എന്തായാലും വയനാട്ടിലെ ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്നുവെന്നതിന്റെ സൂചന കൂടിയാണ് ഈ ഹാഷ്ടാഗ് നൽകുന്നത്. കൂടാതെ വയനാട്ടിൽ ആന വന്ന അത്ര തവണ പോലും കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി വയനാട്ടിൽ എത്തിയിട്ടില്ല എന്നാണ് ഇപ്പോൾ ഉയരുന്ന മറ്റൊരു പരിഹാസം. കൂടാതെ വയനാട്ടിലെ ജനതയ്ക്ക് വേണ്ടിയൊന്നും രാഹുൽ ഗാന്ധി ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, ഇലക്ഷൻ സമയത്ത് മാത്രമാണ് രാഹുൽ ഗാന്ധി ജനങ്ങൾക്കിടയിൽ ഇറങ്ങിച്ചെന്നതും. അതുപോലെ തന്നെ ഇവിടെ ജയിപ്പിച്ച് വിട്ടിട്ട് കേന്ദ്രത്തിൽ ബി ജെ പി ജയിച്ചാൽ, ബി ജെ പി ജയിച്ചാൽ എന്നല്ല, ബി ജെ പി തന്നെ ജയിക്കും. അപ്പോൾ പിന്നെ രാഹുൽ ഗാന്ധിയെ വിജയിപ്പിക്കുന്നതിൽ ഒരു കാര്യവുമില്ല എന്ന് ജനങ്ങളും തിരിച്ചറിയുന്നുണ്ട്. അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് പിന്നാലെ കോൺഗ്രസ് മണ്ഡലത്തിൽ പ്രചാരണം തുടർന്നെങ്കിലും സ്ഥാനാർത്ഥിയായ രാഹുൽ ഗാന്ധി മണ്ഡലത്തിൽ ഇതുവരെ കാലുകുത്തിയിട്ടില്ല. അതേസമയം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ എത്തിയ കെ സുരേന്ദ്രൻ നാടിന്റെ മനസ്സറിഞ്ഞ് പ്രചാരണം നടത്തുന്നുമുണ്ട്. അദ്ദേഹം സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് ശേഷം എത്തിയപ്പോൾ വമ്പൻ സ്വീകരണമായിരുന്നു വയനാട് അദ്ദേഹത്തിന് നൽകിയതും. ആര് വന്നാലാണ് തങ്ങൾക്ക് വികസനം നടക്കുക എന്ന് ജനങ്ങൾ ഇന്ന് തിരിച്ചറിയുന്നുണ്ട്. ഇതിനിടയിലാണ് എക്സിൽ ഹാഷ്ടാഗ് ട്രെൻഡിംഗ് ആയിരിക്കുന്നത്. ഇതേ ട്രെൻഡ് തിരഞ്ഞെടുപ്പിലും പ്രതിഫലിക്കാനാണ് സാധ്യതയെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. വെബ് ഡെസ്ക്, തതുമൈ ന്യൂസ്.